ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പായസം റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ നട്ട്സും കൂടി ചേർക്കാം. ഞാനിപ്പോൾ അതായത് ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമും ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഈ ഒരു രീതിയിൽ രണ്ടായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാ കൊത്തും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഇച്ചിരി നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ കളർ വരുന്നവരെ മാത്രം ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കളർ വരേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് മുന്തിരി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ മുന്തിരി ചേർക്കണം എന്ന് ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ചെറിയൊരു പുളിപ്പുണ്ടാവില്ലേ മുന്തിരിക്ക്, അതിൻ്റെ പേരിലാണ് അത് ചേർക്കാതെ പോകുന്നത്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അത് ലാസ്റ്റിൽ വേണം ചേർക്കാനായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പെല്ലാം ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഇത്രയും തന്നെ മതിയാവും. വീണ്ടും ഇട്ട് നമ്മൾ നല്ലതുപോലെ കളർ മാറ്റിപ്പിക്കണം അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ മാറ്റുകയാണ്. ഞാനിപ്പോൾ നമ്മുടെ നട്ട്സ് എല്ലാം നെയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കി കുറച്ച് ഇത്രയും നെയ്യ് കൂടിയെല്ലാം ഉണ്ടായിരുന്നു. അതേ നെയ്യിലേക്ക് തന്നെ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവ കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ 1/4 കപ്പ് അളവിൽ റവയും കൂടി. ഒരുപാട് കൂടിപ്പോകണ്ട, ഈ ഒരളവിൽ തന്നെ മതിയാവും. അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെർമിസില്ലി കൂടിയാണ്. സേമിയ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റാഗി സേമിയയാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു കളറിലുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ സാധാരണ വെർമിസില്ലിയാണ് ഉള്ളതെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കാം. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. ഈ വെർമിസില്ലിയും വറുത്തെടുത്തത് തന്നെയാണ്. ഇരുന്നാലും നമ്മൾ നെയ്യിലിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഞാനിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് നമ്മുടെ റവയ്ക്കൊക്കെ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ ഞാനിപ്പോൾ 500 ml പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ വെർമിസില്ലയെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് കുറച്ചുകൂടി ഇങ്ങനെ വറ്റി ഇങ്ങനെ കുറുകി കിട്ടും നമുക്ക്. ഒരു 3 മിനിറ്റ് മാത്രം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ ഈ വെർമിസില്ലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. കാരണം നല്ല തിന്നായിട്ടുള്ള വെർമിസില്ലയാണ് ഈ റാഗി വെർമിസില്ല എന്ന് പറയുന്നത്. ഈ റാഗി വെർമിസില്ലിയിൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഉപ്പുമാവൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ടാണ് ഞാനിതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുള്ളത്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ വെർമിസില്ലിയും റവയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത പാലില്ല ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നല്ല ഇച്ചിരി ലൂസായിട്ടാണ് നമ്മുടെ പായസം വേണ്ടതെങ്കിൽ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് പിന്നീട് നമ്മളിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പകരം നല്ല തിളച്ച ചൂടുവെള്ളം, അപ്പോൾ തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോഴത്തേക്ക് ഇത് ലൂസായി കിട്ടിക്കോളും. ഞാൻ ഈ ഒരു കട്ടിക്കാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വെർമിസില്ലയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിലാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇപ്പോൾ പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയും ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ നമ്മുടെ മധുരം എത്ര വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടിയേ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിതിലേക്ക് പാൽ ചേർക്കാൻ പാടില്ല, പകരം തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങാപ്പാൽ മാത്രം മതിയാവും. അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം പാൽ ചേർക്കുകയാണെങ്കിൽ പാൽ പിരിഞ്ഞു പോകും, പാലും ശർക്കരയും കൂടി നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്കും പിരിഞ്ഞു പോകും, അതിൻ്റെ പേരിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം നമുക്ക്. അപ്പോൾ നമുക്കിതിൽ ഏതാണോ ഇഷ്ടമുള്ളത്, പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര, ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര. ഇതിപ്പോൾ നല്ല കറക്റ്റ് മധുരമായിരിക്കും നമ്മുടെ ഈ പഞ്ചസാര, ഈ അരക്കപ്പ് പഞ്ചസാര. കുറച്ചുകൂടി കൂടുതലും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനനുസരിച്ചിട്ട് പിന്നീട് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ പായസം ചെറുതായിട്ടൊന്ന് ലൂസായി തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടി ഇങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ ആ കട്ടി മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. പിന്നീട് നമുക്ക് ഇതിലേക്ക് പാൽ വേണ്ട കേട്ടോ, പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. പായസം തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് പിന്നീട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല എങ്കിൽ പിന്നെ അടിക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അതിൻ്റെ പേരിൽ പായസം തയ്യാറാക്കാൻ തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ അതിൻ്റെ കൂടെ തന്നെ നിന്നോണം. ഇതുപോലെ നമ്മുടെ പഞ്ചസാരയെല്ലാം നല്ലതുപോലെ ഉരുക്കി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇത് ഏകദേശം റെഡിയായിട്ടുണ്ട്. പായസത്തിന് എപ്പോഴും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. അപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് തല്ലി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരേ ഒരു പിഞ്ച് അളവിൽ ഉപ്പ്. ഇതുപോലെ ഇത്രയ്ക്ക് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഉപ്പ് കൂടിപ്പോകരുത്. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഒരു പിഞ്ച് അളവിൽ മാത്രം, ഒരു പേരിന് മാത്രം ഒരു അല്പം ഉപ്പും കൂടി. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ജോലിയുള്ള കാര്യമൊന്നുമല്ല, ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനലി ഇതിലേക്ക് വേണ്ടത് നമ്മളിതാ നേരത്തെ വറുത്ത് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒക്കെയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇതിത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സെർവ് ചെയ്താൽ മാത്രം മതിയാവും. ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇനി നമുക്കിതിന് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവറും ആ നെയ്യൊക്കെ ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നെയ്യ് കൂടുതൽ കഴിക്കും എന്നുള്ളവർക്ക് മാത്രം മതി കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നിർബന്ധമൊന്നുമില്ല, ഈ ഒരളവിൽ തന്നെ നെയ്യ് മതിയാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.